ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രാന്തികൻ മച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ക്രിക്കറ്റ് വാർത്തയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. അഞ്ചാം ദിവസം 9 വിക്കറ്റ് കയ്യിലിരിക്കെ 381 റൺസ് കൂടി വേണം ഇന്ത്യക്ക് ജയിക്കാൻ. ഇന്ത്യ ടെസ്റ്റ് ജയിക്കാനായി ശ്രമിക്കുമോ അതോ സമനിലയ്ക്ക് വേണ്ടി പൊരുതുമോ? ജയിച്ചാൽ അത് പുതു ചരിത്രം, ഗാബ ആവർത്തിക്കുമോ? നാളത്തെ ഇന്ത്യയുടെ ഗെയിം പ്ലാൻ എങ്ങനെയായിരിക്കും? ഇതെല്ലാം അറിയാനായി വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യ ഇംഗ്ലണ്ട് ചെന്നൈ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. സമനില നേടിയാൽ ഭാഗ്യമെന്ന് കരുതിയിരുന്ന ടെസ്റ്റിൽ ഇന്ത്യക്ക് ഇപ്പോൾ വിജയസാധ്യത. ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 578 എന്ന കൂറ്റൻ സ്കോർ മറുപടി ഇന്നിംഗ്സിൽ ഫോളോ ഓൺ ചെയ്യാൻ നിർബന്ധിതമായ ഇന്ത്യയുടെ ബാറ്റിംഗ് തകർച്ച. പക്ഷേ ഇംഗ്ലണ്ട് നായകൻ ജോൺ റൂട്ട് എടുത്ത തീരുമാനം ഇന്ത്യയെ ഫോളോ ഓൺ ചെയ്യാൻ വിടാതെ ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ചെയ്യാൻ ആരംഭിച്ചത്. ആ തീരുമാനം ശരിയായിരുന്നോ അതോ അമിത ആവേശം ആയിരുന്നോ എന്ന് നാളെ അറിയാം. ഒരുപക്ഷെ ഇംഗ്ലീഷ് ബൗളേഴ്സ് ക്ഷീണിതരായതുകൊണ്ടായിരിക്കാം ഇംഗ്ലണ്ട് വീണ്ടും ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അതല്ലെങ്കിൽ അയാൾ മനഃപൂർവ്വം ഒരു റിസ്ക് എടുത്തതായിരിക്കും. കാരണം ഇന്ത്യയെ ഫോളോ ഓൺ ചെയ്യാൻ വിട്ടുകഴിഞ്ഞാൽ ഇന്ത്യ ഒരിക്കലും ഈ ടെസ്റ്റ് ജയിക്കാനായി ശ്രമിക്കില്ല. പകരം ഇന്ത്യ സമനിലയ്ക്ക് വേണ്ടിയാണ് ശ്രമിക്കുക. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ ഈ ടെസ്റ്റ് ജയിക്കേണ്ടത് ഇന്ത്യയെക്കാൾ ഉപരി ഇംഗ്ലണ്ടിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആക്രമിച്ച് കളിച്ചാൽ ജയിക്കാവുന്ന ഒരു ടാർഗറ്റ് ഇംഗ്ലണ്ട് ഇന്ത്യക്ക് മുമ്പിൽ വെച്ച് നീട്ടിയതാകാം. ഒരു ദിവസവും 9 വിക്കറ്റും ശേഷിക്കെ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 381 റൺസ്. ഗാബയിലേതിന് സമാനമായ സിറ്റുവേഷൻ. അത്രത്തോളം വെല്ലുവിളി നിറഞ്ഞ ബൗളേഴ്സ് അല്ലെങ്കിൽ കൂടിയും ഗാബയിൽ വിജയിച്ച ഒരു ആത്മവിശ്വാസത്തിൽ ഇന്ത്യ വിജയിക്കാൻ തന്നെ ശ്രമിക്കും. നാലാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 39-1 എന്ന നിലയിലാണ്. രോഹിത് ശർമ്മയുടെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. പുജാരയും ഗില്ലും ആണ് ഗ്രീസിൽ. ഇന്ത്യ ഈ ടെസ്റ്റ് ജയിക്കാൻ ശ്രമിക്കും എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ ഇന്ത്യ ഒരു നൈറ്റ് ബാറ്റ്സ്മാനെ ഇറക്കും എന്നാണ് കരുതിയത്. എന്നാൽ അതിനു പകരം പുജാരയാണ് ഇറക്കിയത്. അതിൽ നിന്ന് തന്നെ ഇന്ത്യയുടെ നയം ഏകദേശം വ്യക്തമാണ്. ഒരു സൈഡിൽ പുജാര പ്രതിരോധം തീർക്കുകയും മറുവശത്ത് ഗിൽ ആക്രമിച്ച് കളിക്കുകയാണ് ഇന്ത്യയുടെ പദ്ധതി. ആദ്യ സെക്ഷനിൽ അധികം വിക്കറ്റ് നഷ്ടപ്പെടാതിരുന്നാൽ ഇന്ത്യ രണ്ടാം സെക്ഷൻ മുതൽ ഉറപ്പായും ടെസ്റ്റ് വിജയിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കും. പന്തിനെ പോലെയുള്ള ഒരു ബാറ്റ്സ്മാൻ ഉള്ളപ്പോൾ ഒറ്റ സെക്ഷൻ കൊണ്ട് മാത്രം കളിയുടെ ഗതി ഇന്ത്യയുടെ വരുതിയിലാക്കാൻ ഇന്ത്യക്കാകും. അതേസമയം ആദ്യ സെക്ഷനിൽ രണ്ടിൽ കൂടുതൽ വിക്കറ്റ് വീണു കഴിഞ്ഞാൽ ഇന്ത്യ സമനിലയ്ക്ക് വേണ്ടി തന്നെ ശ്രമിക്കും. എങ്കിൽ പോലും ഇംഗ്ലണ്ട് ഭയക്കുന്നത് പന്തിനെയാണ്. കാരണം പന്ത് ഫോമിലേക്ക് ഉയർന്നാൽ ഈ സമനില ഇന്ത്യ മറക്കും. പകരം ഇന്ത്യ ഈ ടെസ്റ്റ് ജയിക്കും. അങ്ങനെ ഇന്ത്യ ഈ ടെസ്റ്റ് വിജയിക്കുകയാണെങ്കിൽ അത് ഒരു പുതിയ ചരിത്രമാകും. 2003 വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയക്കെതിരെ വിജയിച്ച 418 റൺസാണ് നാലാം ഇന്നിംഗ്സിൽ ചേസ് ചെയ്ത് ജയിച്ച ഏറ്റവും ഉയർന്ന സ്കോർ. ഈ ടെസ്റ്റ് വിജയിക്കാൻ ഇന്ത്യക്ക് വേണ്ടത് 420 റൺസ്. അപ്പോൾ ഈ ടെസ്റ്റ് വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പേരിലാവും പുതിയ റെക്കോർഡ്. ഗാബയിൽ കാണിച്ച ആവേശം ഇന്ത്യ ഇവിടെയും ആവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഇന്ത്യ നാളെ ടെസ്റ്റ് വിജയിക്കും. ആദ്യ ടെസ്റ്റിൻ്റെ 3 ദിനവും ആധിപത്യം നേടിയ ശേഷം ഇംഗ്ലണ്ട് ടെസ്റ്റിൽ തോക്കുന്നത് ഇംഗ്ലീഷ് കളിക്കാർക്കും ഇംഗ്ലണ്ട് ആരാധകർക്കും ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. ഈ മത്സരം ഇംഗ്ലണ്ട് തോറ്റാൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ എന്ന സ്വപ്നം ഇംഗ്ലണ്ടിന് വളരെ വിദൂരമായി മാറും. എന്തായാലും ടെസ്റ്റ് ക്രിക്കറ്റ് ഏറ്റവും ആവേശം കൊള്ളുന്നത് അതിൻ്റെ 5-ാം ദിവസം ഒരു ടീം സമനിലയ്ക്ക് വേണ്ടി കളിക്കണമോ അതോ വിജയിക്കാൻ വേണ്ടി കളിക്കണമോ എന്ന തീരുമാനം എടുക്കുമ്പോഴാണ്. അതാണ് ഇന്ത്യ ഗാബ ടെസ്റ്റിൽ
നടപ്പിലാക്കിയ പദ്ധതി. അതുതന്നെയാണ് ഗാബ ടെസ്റ്റിൻ്റെ സൗന്ദര്യവും. ഇനി ചെന്നൈ ടെസ്റ്റിലും ആവർത്തിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഇതേ പദ്ധതി തന്നെയായിരിക്കും. അപ്പോൾ നാളെ പിറക്കാൻ പോകുന്ന ഒരു പുതു ചരിത്രമായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിന്. നമുക്ക് കാത്തിരിക്കാം ഇന്ത്യയുടെ ഒരു പുതിയ ക്രിക്കറ്റ് ചരിത്രത്തിനായി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അയക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.